വീഴ്ചയിൽ നിന്നും കരകയറാതെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഇന്നും ഇടിവ് തുടർന്നു ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ മൂല്യം പകുതിയായി കുറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൂല്യത്തിൽ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് ഇടിഞ്ഞത് വിൽപ്പന സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് അദാനി ഓഹരികളുടെ വില വലിയ രീതിയിൽ ഇടിഞ്ഞത് ഇന്നും അദാനി ഓഹരികളുടെ വിലയിടിഞ്ഞു ഒരു ഘട്ടത്തിൽ മുപ്പത് ശതമാനത്തിനടുത്ത് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് വില നേരിയ രീതിയിൽ ഉയർന്ന് നഷ്ടം പതിനൊന്ന് ശതമാനമാക്കി കുറച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ അദാനി എൻ്റർപ്രൈസസിന്റെ വില അറുപത് ശതമാനമാണ് ഇടിഞ്ഞത് അഥാനി ഗ്രീൻ എനർജി അൻപത്തിയൊന്ന് ശതമാനവും ടോട്ടൽ ഗ്യാസ് അൻപത്തി എട്ട് ശതമാനവും ട്രാൻസ്മിഷൻ അൻപത് ശതമാനവും ഇടിഞ്ഞു അദാനി ഓഹരികളിൽ ഉൾപ്പെടെ കൃത്രിമം കാണിച്ചാണ് പിടിച്ചു നിൽക്കുന്നതെന്ന ആരോപണമാണ് ഹിൻഡൻബർഗ് ഉയർത്തിയത് അതിനിടെ യുഎസ് ആസ്ഥാനമായുള്ള സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സുപ്രീം കോടതിയെ സമീപിച്ചു ഹിൻഡർബർഗ് സ്ഥാപകൻ നഥാൻ ആൻഡേഴ്സണുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജിയാണ് നൽകിയിരിക്കുന്നത് അൻഡേഴ്സിനെതിരെ നടപടിയെടുക്കണമെന്നും അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിൽ നിക്ഷേപം നടത്തിയവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അഭിഭാഷകൻ എം എൽ ശർമ്മ ആവശ്യപ്പെട്ടതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അദാനി എന്റർപ്രൈസസ് കേസിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആൻഡേഴ്സിനെ ഷോർട്ട് സെല്ലർ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളുടെ നിരപരാധികളായ നിക്ഷേപകരെ കബളിപ്പിച്ചതിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു അതിന് തുടർച്ചയായ തിരിച്ചടിക്ക് പിന്നാലെ ബ്ലുംബർഗിന്റെ ഇന്ത്യൻ കോടീശ്വര സൂചികയിൽ ഗൗതമദാനിയെ മറികടന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി കഴിഞ്ഞ ദിവസം ഒന്നാമതെത്തി കഴിഞ്ഞ വർഷം ആഗോള സമര പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി ഇപ്പോൾ പതിനാറാം സ്ഥാനത്താണെന്ന് ഫോഴ്സ് കണക്കുകൾ പറയുന്നു അറുപത്തൊമ്പത് ബില്യൺ ഡോളർ ആണ് ഇപ്പോൾ ഗുജറാത്ത് വ്യവസായിയുടെ ആസ്തി അതിനിടെ വായ്പകൾക്ക് ഈടായി അഥാനി ഗ്രൂപ്പ് കമ്പനികളുടെ ബോണ്ടുകൾ സ്വീകരിക്കുന്നത് ആഗോള ബാങ്കുകൾ നിർത്തിയതും അദാനിക്ക് ആഘാതമായി സൂറിച് ആസ്ഥാനമായ കട്രിസ്വീസും ന്യൂയോർക്ക് ആസ്ഥാനമായ സിറ്റി ഗ്രൂപ്പുമാണ് അദാനിയുടെ ബോണ്ടുകൾ സ്വീകരിക്കില്ല എന്ന് അറിയിച്ചത് ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് കീഴിലുള്ള സ്വകാര്യ ബാങ്കുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകി അദാനി ഗ്രൂപ്പ് അടിമുടി ഫിനാൻഷ്യൽ ഫ്രോഡാണെന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ടാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് അതോടെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം കോടിയോളം രൂപയുടെ ഇടിവാണ് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് നേരിട്ടത് നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു റിപ്പോർട്ട് നുണയെന്ന് വാദിച്ചെങ്കിലും വീഴ്ച തടയാനായില്ല ഓഹരി വിപണിയിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കാനായി അഥാനി എന്റർപ്രൈസസിന്റെ എഫ് പി ഒ നടക്കാൻ പോകുന്നു ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വിദേശ ഇടപെടൽ അനുവദിച്ചു കൊടുക്കാനാകില്ല ഇന്ത്യയിലെയും യു എസിലെയും നിയമസാധ്യതകൾ പരിശോധിക്കും അഥാനി ഗ്രൂപ്പ് ഇങ്ങനെ പ്രതികരിച്ചു എന്നാൽ ഹിൻഡൻബർഗ് ആകട്ടെ തങ്ങളുടെ നിഗമനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്